സ്പീക്കേഴ്സ് ക്ലബിന്റെ 15 ദിവസത്തിനു ശേഷം നാം ഏവരും ഒരു പുതിയ ജീവൻ കൊണ്ട് ഒരു പുതിയ കല അഭ്യസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 15 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 15 പാഠങ്ങളായിട്ടാണ് എനിക്ക് പ്രതീതമാകുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മൂല്യങ്ങളും എങ്ങനെയാണ് നല്ലൊരു പ്രസംഗക അഥവാ പ്രസംഗകനാവുക എന്നതും എങ്ങനെയാണ് നല്ല ഒരു മനുഷ്യനായി തന്നെ നല്ല കാഴ്ചപ്പാടോടുകൂടി കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഏറ്റവും വിലയേറിയ ജീവിതം ജീവിച്ച് തീർക്കാമെന്നും സാർ നമുക്ക് മനസ്സിലാക്കി തന്നു. പുഷ്പാകരൻ സാറിൻ്റെ ഈ ക്ലാസ്സിലെ ആദ്യ നാളിൽ ഒന്ന് സംശയിച്ചിട്ടായിരുന്നു ഞാൻ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നെ 15 ദിവസങ്ങൾക്ക് ശേഷം തന്നെ എന്നിലുണ്ടായ മാറ്റം എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. എങ്ങനെയാണ് പ്രസംഗിക്കുക എന്നത് മാത്രമായിരുന്നില്ല സാർ ശ്രദ്ധിച്ചിരുന്നത്, അത് എങ്ങനെയാണ് നന്നായിട്ട് വിശദീകരിക്കുക, എങ്ങനെയാണ് ഒരു പ്രസംഗം കോണ്ടന്റ് തയ്യാറാക്കുക, എങ്ങനെയാണ് അത് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ഗെസ്റ്റേഴ്സും ഒക്കെ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള വലിയ ചെറിയ കാര്യങ്ങളായിരുന്നു സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് എങ്ങനെയാണ് കോൺഫിഡൻസ് കൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് സാറ് ഡീറ്റെയിലിങ്ങിലേക്ക് പോയി. ആദ്യം നമ്മൾക്കൊരു സെഷൻ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു ടോപ്പിക്ക് തരും, ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ആ ഒരു പ്രസൻറ്റേഷനിൽ നിന്നും നമ്മൾ അവസാനം പ്രസൻറ്റേഷൻ ചെയ്ത സമയത്തേക്ക് നോക്കിയാൽ നമ്മൾ ഒരുപാട് മൈലുകൾ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞ പോലെ There are miles to go before you sleep. അതെ, ഇനിയും നമുക്ക് ദൂരങ്ങൾ താണ്ടാനുമുണ്ട്. ആ ദൂരങ്ങളെ താണ്ടാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജമാണ് സ്പീക്കേഴ്സ് ക്ലബിൽ നിന്നും നമ്മൾ നേടിയെടുത്തത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഏറ്റവും ആവശ്യം വിദ്യാഭ്യാസമാണ്, വിദ്യാഭ്യാസം പഠിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. എന്നാലും ഒരു ഗൈഡൻസിൻ്റെ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം ഒരു മോട്ടിവേഷൻ്റെ കുറവ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. അത് കുറയണമെങ്കിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ, വായിക്കാൻ, വായിച്ചത് നന്നായിട്ട് ക്രമീകരിക്കാൻ, ക്രമീകരിച്ച് എഴുതി വച്ചത് നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്പീക്കേഴ്സ് ക്ലബിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഇത്തരത്തിലുള്ളൊരു പുതിയ പ്രോഗ്രാം നമുക്ക് പുഷ്പാകരൻ സാർ കൊണ്ടുവന്നതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. അവസാനത്തെ ദിവസമായിരുന്നു നമ്മുടെ പ്രസൻറ്റേഷൻ ഡേ. നമുക്ക് സാറിൻ്റെ നന്മ കാരണം നമുക്ക് രണ്ട് പ്രസൻറ്റേഷൻ കിട്ടി. അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റം തന്നെയാണ് നമ്മളിൽ ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്നു, വി വെയർ നോട്ട് സാറ്റിസ്ഫൈഡ്, ഓരോ ദിവസവും ഓരോ നാളും നന്നാക്കണം എന്ന് മാത്രമായിരുന്നു നമ്മുടെ ആഗ്രഹം. ദാറ്റ്സ് ആ താങ്ക് യു.